നമ്മൾ ഒരിക്കലും 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 ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് യൂസർ നെയിം പാസ്വേഡ് റിലേറ്റീവ്സിന് വരെയും കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം. കൊല്ലങ്ങളായിട്ട് റൺ ചെയ്യുന്ന പോൺസി സ്കീംസും പിരമിഡ് സ്കീംസൊക്കെ ഇന്നും നാട്ടിലുണ്ട്. ഇപ്പോഴും മലയാളികൾ പ്രത്യേകിച്ച് ആളുകൾ പൈസ ഇടുന്നുണ്ട്. ഹായ് ആൾ, ജസ്റ്റ് സനൂപിയ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കൊല്ലങ്ങളായിട്ട് പുതിയതായിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങൊക്കെ ആയിട്ട് വന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിളിക്കുമ്പോൾ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരാം, എന്നിട്ട് അതിൻ്റെ അകത്ത് പൈസ ഇട്ട് തരാം, നിങ്ങൾ ട്രേഡ് ചെയ്തോ, എന്നിട്ട് അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുത്തിട്ട് ബാക്കി തന്നാൽ മതി എന്ന് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് ചോദിക്കും. പല ആളുകൾ പുതിയതായിട്ട് മാർക്കറ്റിൽ വന്നവർ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഓപ്ഷൻസ് ട്രേഡ് ചെയ്ത് ഇത്രയും പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ സ്റ്റോക്ക് ഡേ ട്രേഡ് ചെയ്ത് ഇത്രയും പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ പല ആളുകൾക്കും ഭയങ്കര ഒരു അട്രാക്ഷൻ വരും. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്, യങ്സ്റ്റേഴ്സിന് പ്രത്യേകിച്ച് ക്വിക്ക് മണി എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഒരു 100 എന്ന് വെച്ചാൽ 200 നാളെ കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വളരെയധികം അട്രാക്റ്റഡ് ആണ്. പക്ഷേ പല ആളുകൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ടോ അതോ ഇത് ട്രൈ ചെയ്യാനോ ആയിട്ടുള്ള സമയമോ അല്ലെങ്കിൽ അവരുടെ വേറെ ജോലിയൊന്നും ഉള്ള കാരണം ടൈം കിട്ടൂല. അപ്പോൾ പല ആളുകളും എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ വേറെ ആളുകൾക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കും, അവരുടെ സ്വന്തം യൂസർ നെയിം പാസ്വേഡും കൊടുക്കും. ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് തന്നെ സ്വന്തം ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു പ്രോബ്ലം അത് മുതലെടുത്തുകൊണ്ട് ഒരുപാട് ആളുകൾ സ്കാംസ്റ്റേഴ്സ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഫ്രോഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരുപാട് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ടെലിഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയും ആളുകളെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് പറയാം നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് നമുക്ക് തന്നു, നമ്മൾ ഇത്രയും റിട്ടേൺ വെച്ചിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ യൂസർ നെയിമും പാസ്വേഡ് ഹാക്കിംഗ് ഒന്നുമല്ല ഈ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും തന്നെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരുപാട് ആളുകളുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും 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 ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് യൂസർ നെയിം പാസ്വേഡ് റിലേറ്റീവ്സിന് വരെയും കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം. റിലേറ്റീവ്സിന് വരെയും ക്ലോസ് ബ്ലഡിന് വരെയും കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഊഹിക്കാനേ ഉള്ളൂ, പുറത്തുള്ള ആൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും വിചാരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടാണ് ലിങ്ക്ഡ്, ഓക്കെ, അപ്പോൾ നമ്മളിട്ട പൈസയൊന്നും ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റൂല. പക്ഷേ പല വഴികളിലൂടെയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പൈസ വേണമെന്ന് വിചാരിച്ചാൽ നല്ല ഹൈടെക് രീതിയിൽ അവർ വിചാരിച്ച അക്കൗണ്ടിൽ എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ പറഞ്ഞുതരാം. കീപ് വാച്ചിങ്. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പുതിയൊരു ബ്രോക്കറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ധൻ എന്നാണ് ഈ ബ്രോക്കിംഗ് ഫേമിൻ്റെ പേര്. പേടിഎം മണി എക്സ്ഇഒ ആയിട്ടുള്ള പ്രവീൺ ജാദവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രോക്കിംഗ് ഫേമാണിത്. ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. സെറോദയ അപ്സ്റ്റോക്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഫീ ഇല്ല, AMC ചാർജ് മാസവും ഇയർലിയും കൊടുക്കേണ്ട, ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഇല്ല, അതേപോലെ തന്നെ ഡെലിവറി അക്കൗണ്ട്സും എല്ലാം ബാക്കി കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. ഒരു ഓർഡറിന് മാക്സിമം ചാർജ് ചെയ്യുന്ന ₹20 ആണ്. ഏറ്റവും വലിയൊരു നല്ലൊരു ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആപ്പും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് യൂസ് ചെയ്യാൻ, വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡും ആണ്, വളരെ ഫ്രണ്ട്ലി ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വിമൺ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് നമുക്ക് പൊതുവേ കുറവാണ്. അത് കാരണം വിമൺ ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും അവരുടെ പേരിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബ്രോക്കിംഗ് എമൗണ്ട് 50% ഉള്ളൂ, ₹10 ട്രേഡ് ചെയ്യാം. അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് എത്താം. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ യൂസർ നെയിമും പാസ്വേഡും വേറൊരു ഔട്ട്സൈഡറിന് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം? നമ്മളെല്ലാവരും വിചാരിക്കും മാക്സിമം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടിയാൽ നമുക്ക് ഷെയർ അയച്ചു തരും, അല്ലെങ്കിൽ നമ്മൾ ആ ഷെയർ കൊടുക്കണം, അല്ലെങ്കിൽ മാക്സിമം ലോസേ ആവുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ലോസ് വരാം, പ്രോഫിറ്റും വരാം. സ്കാംസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫ്രോഡ്സ് പ്ലാൻ ചെയ്തിട്ട് തന്നെ ട്രേഡ് ചെയ്ത് ലോസ് ഉണ്ടാക്കാതെ നമ്മൾ എത്രയാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്ന പൈസ അത് അവർക്ക് അവർ വിചാരിച്ച അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റും. വളരെ ടാക്ടിക്കലായിട്ടായിരിക്കും ഇവർ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുക. ഒരുപാട് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഒരാളെ അവർ ലൂർ ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം അയാൾ അയാളുടെ യൂസർ നെയിമും പാസ്വേഡും അവർക്ക് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ അക്കൗണ്ടിൽ നിന്നുള്ള പൈസ ഇവർ വിചാരിച്ച അക്കൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പഴയ സ്കാം വീഡിയോസിലൊക്കെ ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡാണ് പമ്പ് ആൻഡ് ഡംപ് എന്ന് പറയും. പമ്പ് ആൻഡ് ഡംപ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു പെനി സ്റ്റോക്ക്, 1 രൂപയുള്ള അല്ലെങ്കിൽ 50 പൈസയുള്ള പെനി സ്റ്റോക്ക് ആയിരിക്കും അത്. ഇങ്ങനത്തെ സ്കാംസ്റ്റേഴ്സ് അവരുടെ
അവരുടെ ഒരു ഒരു ബറ്റാലിയൻ അല്ലെങ്കിൽ അവരുടെ ഒരു സെറ്റ് ഓഫ് ട്രേഡേഴ്സ് ഉണ്ടാവും, അവർക്കറിയുന്ന ആളുകൾ, അവരെ കൊണ്ട് ആദ്യം വാങ്ങിപ്പിക്കും. പെന്നി സ്റ്റോക്കാണ്, ഒരു രൂപ, നമ്മളൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടി ഒരു രൂപയുടെ ഷെയറാണ്, അവരുടെ ആൾക്കാരുടെ അക്കൗണ്ടും കൊണ്ട് ഒരു രൂപയുടെ ഷെയർ വാങ്ങിക്കും, കണ്ടമാനം വാങ്ങിപ്പിക്കും. ഓക്കെ, പമ്പായി. അതിനുശേഷം ഇങ്ങനെ യൂസർ നെയിമും പാസ്വേഡും തന്നിട്ടുള്ള അക്കൗണ്ട്, അവർക്കറിയാം അതിൻ്റെ അകത്ത് പൈസ ഉള്ള കാര്യം അറിയാം, ഈ ഷെയർ പമ്പ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ റേറ്റ് കൂട്ടി 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 കൊണ്ടുവന്ന് ഈ അക്കൗണ്ട് മുഖേന ഈ ഷെയർ ബൈ ചെയ്യും. അപ്പോൾ ഈ അക്കൗണ്ട് മുഖേന ബൈ ചെയ്യുമ്പോൾ ഇത് പെനി സ്റ്റോക്കാണ്, ഈ ലിക്വിഡായിട്ടുള്ള സ്റ്റോക്സാണ്. അപ്പോൾ നേരത്തെ വാങ്ങിച്ചിരിക്കുന്ന ആളുകൾ ഈ ഹൈ പ്രൈസിനായിരിക്കും ഈ യൂസർ നെയിമും പാസ്വേഡും തന്ന ആളുടെ അക്കൗണ്ടിൽ നിന്ന് ആ പെനി സ്റ്റോക്ക് വാങ്ങിപ്പിക്കുക. അപ്പോൾ അയാൾ ആ പെനി സ്റ്റോക്ക് ഒരു 10 രൂപയ്ക്ക് വാങ്ങിച്ചാൽ ഈ 1 രൂപയ്ക്ക് വാങ്ങിച്ച ആളുകൾക്കൊക്കെ 10 രൂപയ്ക്ക് കിട്ടി, ആ ഓർഡർ അവിടെ സെൽ ഓർഡർ കൊടുക്കും, ഇവിടെ നിന്ന് ഈ ഇൻവെസ്റ്ററിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ബൈ ഓർഡറും കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇട്ട പൈസ നമ്മുടെ അക്കൗണ്ട് ത്രൂ അല്ലാതെ തന്നെ ഡയറക്റ്റ്ലി വേറെ അവരുടെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് പോയി. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കേൾക്കുമ്പോൾ രോമാഞ്ചം കൊള്ളുന്ന ഒരു വാക്കാണ് ഓപ്ഷൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ പണ്ടൊക്കെ ഓപ്ഷൻസിൽ ഒരു ഓർഡർ ചെയ്യാനായിട്ട് 150 രൂപയായിരുന്നു, അത് കാരണം സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഒന്നും ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ഒക്കെ വന്നതിന് ശേഷം വളരെ ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് ഒരുപാട് പേര് ചെറിയൊരു എമൗണ്ട് ഇട്ട് ക്വിക്ക് മണി ഉണ്ടാക്കാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് ഓപ്ഷൻസിലേക്ക് വരും. ഈ ഓപ്ഷൻസിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ എന്താ ചെയ്യുക? ഒരാൾ പറയണേണ് ഞാൻ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നത്, എനിക്ക് ആ 5000 രൂപ ക്യാപിറ്റൽ മതി, ഞാൻ 15,000-20,000 rupees ഡെയിലി ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്ന ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും കുറേ വാക്കുകൾ, ഗാമ ബീറ്റയും അതേപോലെ തന്നെ ഓപ്ഷൻസിൻ്റെ ലിക്വിഡിറ്റി അതും ഇതൊക്കെ കേട്ടിട്ട് വളരെയധികം അട്രാക്റ്റഡ് ആയിട്ട് ഈ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കൊടുക്കും. അതിനുശേഷം ഈ ഓപ്ഷൻസ് വെച്ച് തന്നെ ഈ ആളുടെ അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് വേറൊരു അക്കൗണ്ടിലേക്ക് ആക്കും. വേറൊന്നുമല്ല, വളരെ എളുപ്പമാണ്. ഇലിക്വിഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇലിക്വിഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അധികം ട്രേഡ് നടക്കാത്ത ഓപ്ഷൻസ്. അപ്പോൾ നമ്മളത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാർ ഓപ്ഷൻസ് ആയിരിക്കും. ഫാർ OTM ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ മാസം ജൂൺ ആണെങ്കിൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാസത്തെ കോൺട്രാക്റ്റ് ആയ കാരണം അതിൽ ട്രേഡിംഗ് കുറവായിരിക്കും, ചിലപ്പോൾ 1-ഓ 2-ഓ ട്രേഡിംഗ് ആയിരിക്കും നല്ല പ്രൈസ് ഡിഫറൻസിൽ. ഈ അക്കൗണ്ടിൽ നിന്ന് അതിൻ്റെ മുന്നേ ഇവരുടെ സെറ്റ് ഓഫ് ആളുകളുടെ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു ഇലിക്വിഡ് ഓപ്ഷനിൽ സെൽ ഓർഡർ കൊടുക്കും നല്ല ഹൈ പ്രൈസിൽ. നമ്മുടെ ഈ പറ്റിക്കപ്പെട്ട ഇൻവെസ്റ്ററിൻ്റെ യൂസർ നെയിം പാസ്വേഡും വെച്ച അക്കൗണ്ടിൽ നിന്ന് ഈ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഓർഡറും കൊടുക്കും. അപ്പോൾ ഈ ഇൻവെസ്റ്ററിൻ്റെ പൈസ നേരെ അയാളുടെ അക്കൗണ്ടിലേക്കായി. ആ സെല്ല് ചെയ്ത ആൾ ഇലിക്വിഡായിട്ടുള്ള ഓപ്ഷനാണ്, അപ്പോൾ തന്നെ ചെറിയ വിലയ്ക്ക് തിരിച്ച് ആ ഓപ്ഷൻ ബൈ ചെയ്ത് കവർ ചെയ്യും. ഇങ്ങനെയാണ് ഓപ്ഷൻസ് വെച്ചിട്ട്, ഇലിക്വിഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് ആക്കിയെടുക്കാം. ഒരുപാട് സ്കാംസ്റ്റേഴ്സ് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പുതിയതായിട്ട് വന്ന ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സൊക്കെ അട്രാക്റ്റ് ആവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും റിട്ടേൺ കൊടുക്കും, ഇത്രയും പെർസെൻറ്റേജൊക്കെ തരാമെന്ന് പറയുമ്പോൾ എല്ലാവരും യൂസർ നെയിം പാസ്വേഡ് കൊടുക്കും, ഒരിക്കലും ചെയ്യരുത്. ചില ബ്രോക്കേഴ്സൊക്കെ TOTP അതായത് പാസ്വേഡിന് മുഖേന ഇങ്ങനത്തെ ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു ആ ടൈമിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു SMS ഇൻവെസ്റ്റേഴ്സിൻ്റെ മൊബൈലിലേക്ക് പോയി, അതടിച്ചാൽ മാത്രമാണ് ഇങ്ങനത്തെ ലിക്വിഡ് ഓപ്ഷൻസിലോ അല്ലെങ്കിൽ സ്റ്റോക്സിലോ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ക്രൈറ്റീരിയ വെക്കാറുണ്ട്. പക്ഷേ മിക്ക ബ്രോക്കേഴ്സിന് അങ്ങനെ ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമ്മുടെ ബ്രോക്കറിനുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്ത് വെക്കുക. ഒരിക്കലും 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 വേറെ ഒരാൾക്കും നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാതെ ഇരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കാരണം നമ്മളിത് ഒരു യൂസർ നെയിം പാസ്വേഡ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്താൽ അത് ഡിജിറ്റലി അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത പോലെ ആയിരിക്കും. ഇനി എത്ര പൈസ പോയാലും നമ്മൾ കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് കംപ്ലയിൻ്റ് ചെയ്യാം, പറ്റിച്ചെന്നുള്ള രീതിയിലൊക്കെ കംപ്ലയിൻ്റ് ചെയ്യാം, പക്ഷേ പൈസ തിരിച്ച് കിട്ടാം എന്നുള്ളൊരു കാര്യം വളരെ പാടാണ്. ഈ കാര്യങ്ങളൊക്കെ അറിയാം, നമുക്കിതൊക്കെ പറഞ്ഞുകൊടുത്ത് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് സൈഡിൽ നിന്ന് തന്നെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണ്ടാന്ന് വെക്കണം. കാരണം നമുക്ക് സ്കാംസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫ്രോഡ്സിൻ്റെ സൈഡിൽ നമുക്ക് ആരെയും ഉപദേശിക്കാനും പറ്റൂല. ഇനി ഒരു മെത്തേഡ് നിന്ന് കഴിഞ്ഞാൽ അവർ പുതിയൊരു മെത്തേഡായിട്ട് വരും. കൊല്ലങ്ങളായിട്ട് റൺ ചെയ്യുന്ന പോൺസി സ്കീംസും പിരമിഡ് സ്കീംസൊക്കെ ഇന്നും നാട്ടിലുണ്ട്, ഇപ്പോഴും മലയാളികൾ പ്രത്യേകിച്ച് ആളുകൾ പൈസ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓൾവേസ് ഫീൽ ഫ്രീ ടു കമൻറ്റ്. ഡൺ ബ്രോക്കിങ്ങിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.